التاج والمعراج والبراق والعلم، وعلى آله وأصحابه أولي الفضل والنعم، والصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلة حيلتي، أدركني يا حبيب الله. يا ربي بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى يا واسع الكرم. يا معين الدين، يا معين الدين، يا معين الدين، خواجة معين الدين. സർവാദരണീയരായ സാദാത്തുക്കൾ, പണ്ഡിത ശ്രേഷ്ഠന്മാർ, രക്ഷിതാക്കൾ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു ജല്ല ജലാലുഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ അൽ ചിസ്തി അൽ അജ്മീരി അൽ സഞ്ജരി റഹ്മത്തുല്ലാഹി അലൈഹി, മഹാനവറുകളുടെ ഓർമ്മയിൽ അവരുടെ മനാക്കിബുകൾ ചൊല്ലിയും പറഞ്ഞും ആനുകാലികമായ ദീനി ദഅവത്ത് നിർവഹിച്ചുകൊണ്ടുമാണ് ഇത്തരം ഒരു വേദി ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. മഹാനവറുകളുടെ ജനനത്തിന്റെയും വിയോഗത്തിന്റെയും മാസമാണ് റജബുൽ മുറജ്ജബ്. അനുഗ്രഹീതമായ ഈ റജബ് മാസം അല്ലാഹു തആല നമ്മുടെ ഈ സദസ്സും സംഘാടനവുമെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഓരോരുത്തരുടെയും ഹലാലായ മുറാദുകൾ അല്ലാഹു തആല ഹാസിലാക്കുമാറാകട്ടെ. മഹാന്മാരായ ഔലിയാക്കളെ ഓർക്കുകയും അവരുടെ മനാക്കിബുകൾ ജീവിത മഹത്വങ്ങൾ പറയുകയും ചെയ്യൽ അല്ലാഹുവിലേക്ക് സാമീപ്യം ലഭിക്കാനുള്ള മഹത്തായ ഒരു കർമ്മം ആണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ മുൻഗാമികളായ സ്വാലിഹീങ്ങളുടെ ജീവചരിത്രങ്ങൾ നമ്മെ പഠിപ്പിച്ചു തരുന്നു. വിശുദ്ധമായ ഖുർആനിലെ നിരവധി സൂറത്തുകളുടെ പേരുകൾ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങളുടെ പേരിൽ അറിയപ്പെടുന്നതാണ്. സൂറത്തു ഇബ്രാഹിം,
സൂറത്ത് യൂസുഫ്, സൂറത്ത് യൂനുസ്, അമ്പിയാക്കന്മാരിൽ നിരവധി ആളുകളുടെ മഹത്വങ്ങൾ പറയാൻ അൽ അംബിയ. മഹദിയായ വലിയത്തുല്ലാഹി മറിയം അലൈഹസ്സലാം, മഹദിയുടെ പേരിൽ ഒരു സൂറത്ത്. വിശ്വാസികളായ ആളുകളെ ആകത്തുകയിൽ വിശദീകരിച്ചുകൊണ്ടും മഹത്വവൽക്കരിച്ചുകൊണ്ടുമുള്ള അൽ മുഅ്മിനൂൻ, അപ്പോൾ സ്വാലിഹീങ്ങളായ ആളുകളെ പറയൽ, അവരുടെ ജീവിത വിശേഷങ്ങൾ പങ്കുവെക്കൽ, എല്ലാം മഹനീയമായ കർമ്മമാണ്. പരിശുദ്ധമായ ഖുർആൻ അത് നിർവഹിച്ചിരിക്കുന്നു. മഹാന്മാരായ ഔലിയാക്കൾ സ്വാലിഹീങ്ങളെ കേവലം അവരുടെ ചരിത്രം പറഞ്ഞ് അനുഗ്രഹം സ്വീകരിച്ച് പിരിഞ്ഞാൽ പോരാ. ആയിരം കൊല്ലങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്നവർ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്നവർ, ഈ മഹാന്മാരെയെല്ലാം എന്തുകൊണ്ടാണ് വിശ്വാസി ലോകം ഇപ്പോഴും അനുസ്മരിക്കുന്നത്? ഇറാനിലെ സഞ്ചറിൽ നിന്ന് യാത്ര തുടങ്ങി ഒരുപാട് ദേശങ്ങളും ദേശരാഷ്ട്രങ്ങളും നാടുകളും കടന്ന് ഇന്ത്യയുടെ ഉത്തരഭാഗത്തുള്ള രാജസ്ഥാനിൽ അജ്മീർ ഷെരീഫിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന അശ്ശൈഖ് മുഈനുദ്ദീൻ റഹ്മത്തുല്ലാഹി അലൈഹിയെ ആയിരക്കണക്കിന് കിലോമീറ്റർ ഇപ്പുറമുള്ള മലയാള മണ്ണിലെ ആളുകൾ നൂറ്റാണ്ടുകൾക്ക് ശേഷം ആഘോഷപൂർവം അനുസ്മരിക്കുകയാണ്. ഈ മഹത്തുക്കളായ ആളുകൾ ഓർമ്മിക്കപ്പെടാനുള്ള കാരണം എന്താണ്? അത് നമ്മുടെ ഓരോരുത്തരുടെയും ആലോചനയിൽ വരേണ്ട ഒരു കാര്യം. ഈ നാട്ടിൽ മരിച്ചുപോയ, ജീവിതകാലത്ത് ഒരുപാട് സേവനങ്ങൾ ചെയ്ത ആയിരക്കണക്കിന് ആളുകളെ ഓർക്കാനും അനുസ്മരിക്കാനും നമുക്ക് നേരം ഇല്ല. എന്നാൽ ഈ മഹാന്മാരായ ആളുകളെ ആഘോഷപൂർവം നമ്മൾ അനുസ്മരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ മഹത്തുക്കളെല്ലാം നമ്മുടെ ഓർമ്മപഥത്തിൽ വന്നു ചേർന്നത്? ഈ മഹാന്മാരായ ആളുകളെ ഉന്നതങ്ങളിലേക്ക് എത്തിച്ച കാരണങ്ങൾ എന്തെല്ലാം? മഹാന്മാരായ ആളുകളുടെ ശ്രേഷ്ഠതയുടെയും മഹത്വത്തിന്റെയും നിദാനങ്ങൾ ഏതെല്ലാം? ഇത് പഠിക്കുകയും നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുകയും വേണം. അപ്പോഴാണ് നമ്മുടെ ആണ്ടുനേർച്ചകൾ കൂടുതൽ അർത്ഥവത്താകുന്നത്. കേവലമായി അവരുടെ അവദാനങ്ങൾ പാരായണം ചെയ്ത് ആണ്ടുനേർച്ച നടത്തിയത് കൊണ്ട് മാത്രം ആയില്ല, അവരിലേക്ക് നമ്മുടെ ജീവിതത്തെ ചേർത്തു വച്ച് നന്മയെ വർദ്ധിപ്പിക്കാൻ കഴിയണം.
അവർ വിജയിക്കാനിടയായ കാരണങ്ങൾ പഠിച്ച് നമ്മൾ അതിലേക്ക് ചേരാൻ ഒരുങ്ങണം. ഇന്ത്യ മഹാരാജ്യം ഏത് പാർട്ടി ഭരിച്ചാലും സുൽത്താനുൽ ഹിന്ദ് എന്ന് അറിയപ്പെടുന്നത് ഖാജാ മുഈനുദ്ദീൻ അൽ ചിഷ്തി അൽ അജ്മീരി അസ്സഞ്ചരി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളാണ്. അത്രയും വലിയ സ്വീകാര്യതയും അംഗീകാരവും എങ്ങനെയുണ്ടായി? എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അവിടെയാണ് നമ്മൾ കൂടുതൽ ഊന്നൽ നൽകി ആലോചിക്കേണ്ടത്. ഇന്ത്യ മഹാരാഷ്ട്രം പുതിയ രാഷ്ട്രീയ പരിസരങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ഞാനിവിടെ സംസാരിക്കുകയും നിങ്ങളിവിടെ സംബന്ധിക്കുകയും ചെയ്യുമ്പോഴും ഭയം വിട്ടുമാറാത്ത ഒരുപാട് ജനങ്ങൾ ഇന്ത്യയുടെ തലസ്ഥാന നഗരിയിൽ അഭയകേന്ദ്രങ്ങളിൽ കഴിയുന്നുണ്ട്. ജീവിതകാലത്തെ മുഴുവൻ അധ്വാനിച്ചുണ്ടാക്കിയ എല്ലാം നാമാവശേഷമായി ചാമ്പലായതിന്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് കഴിയുന്ന നിരവധി ആളുകൾ ഈ രാജ്യത്തിന്റെ ആസ്ഥാന നഗരിയിൽ നാളത്തെക്കുറിച്ച് ആശങ്കപ്പെട്ട് കഴിയുന്നുണ്ട്. ഉറ്റവരും ഉടയവരും കൊല്ലപ്പെടുകയോ മരിച്ചു പോവുകയോ ചെയ്ത കുരുന്നുകളും വിധവകളും അഭയം സ്വീകരിച്ചിരുന്നവരും ഏറെ ഈ രാജ്യത്തിന്റെ വിവിധ ദിക്കുകളിൽ കഴിയുന്നുണ്ട്. ഈ സാഹചര്യങ്ങളുടെ എല്ലാം നടുവിൽ ആധ്യാത്മികതയുടെ അമരത്തുള്ള മഹാരഥന്മാരായ ആളുകളെ അറിയുകയും അനുസ്മരിക്കുകയും ആണ്ടറുതികൾ ഓർമ്മയോടുകൂടി ആഘോഷിക്കുകയും ചെയ്യുന്ന നമ്മൾ കൃത്യമായും അവരുടെ മാർഗധാരകളെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഖാജാ മുഈനുദ്ദീൻ അൽ ചിഷ്തി അൽ അജ്മീരി റളിയല്ലാഹു അൻഹു ഉന്നതങ്ങളിലേക്ക് എത്താനുള്ള ഏറ്റവും ഒന്നാമത്തെ ഒരു കാരണം والذين آمنوا أشد حبا لله എല്ലാവരെക്കാളും എല്ലാത്തിനേക്കാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിഞ്ഞു അല്ലാഹുവിനെ ഇഷ്ടം വെക്കുന്നവരായിരുന്നു ഖാജാ മുഈനുദ്ദീൻ ചിഷ്തി തങ്ങൾ. ആശിഖ് ഇലാഹി ഹാദാ ഹബീബുല്ലാ മാത്ത ഫീ ഹുബ്ബില്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലുള്ള മഹബ്ബത്തിൽ അതിലയിച്ചവരാണ്. അവരുടെ ചെറുപ്പകാലം മുതലുള്ള ദേശാടനങ്ങൾ കച്ചവടത്തിന് വേണ്ടിയായിരുന്നില്ല, ജീവിത ഉപാധികൾ സ്വീകരിക്കാൻ വേണ്ടിയായിരുന്നില്ല. അവരുടെ കുഞ്ഞുനാൾ മുതലുള്ള ദേശാടനങ്ങൾ സഞ്ചാരങ്ങൾ അല്ലാഹുവിന്റെ വഴിയിലേക്ക് ചേരാൻ പറ്റുന്ന മഹത്തുക്കളായ ആളുകളെ തേടി അവരുടെ ശിക്ഷണം സ്വീകരിക്കാൻ വേണ്ടിയായിരുന്നു. സാധാരണ സ്റ്റാൻഡില്ലല്ലോ, ഇതൊന്ന് മാറ്റി വെച്ചേരാം.
والذين آمنوا أشد حبا لله വിശ്വാസികളായ ആളുകൾ അള്ളാഹുവിനെ ഏറെ സ്നേഹിക്കുന്നവരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ മഹബ്ബത്ത് വെക്കുക, മഹാനായ സുൽത്താനുൽ ഹിന്ദ് നമ്മുടെ മുമ്പിൽ തന്നിട്ട് പോയ ഏറ്റവും വലിയ സന്ദേശം അതാണ്. ലോകരക്ഷിതാവായ അള്ളാഹുവിനെ നമ്മൾ ഇഷ്ടം വെക്കണം. ആ അള്ളാഹുവിലേക്ക് ചേരാൻ വേണ്ടിയുള്ള ആരാധനാ കർമ്മങ്ങളിൽ വ്യാപൃതരാകണം. നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് ആളുകൾ വിദേശ രാജ്യങ്ങളിൽ പോകുന്നു. ജീവിതോപാധികൾ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. എന്നാൽ മഹാന്മാരായ ഔലിയാക്കൾ ഫീ ത്വരീഖില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ അവർ ഇറങ്ങിപ്പുറപ്പെടുകയാണ്. അവരുടെ ലക്ഷ്യം വേറെ ഒന്നുമല്ല, ഈ ലോകത്തിന്റെ രക്ഷിതാവായ അല്ലാഹുവിനെ വേണ്ടതുപോലെ അറിയണം, അവനിലേക്ക് ആരാധന ചെയ്തുകൊണ്ട് അടുക്കണം, ലോകരക്ഷിതാവായ അള്ളാഹുവിനെ ഇഷ്ടം വെക്കണം. ഈ രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഒരാൾ സ്നേഹിച്ചുകൊണ്ട് അടുത്താൽ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. അള്ളാഹുവിനെ ഇഷ്ടം വെക്കുന്നവരോട് അള്ളാഹുവിന് ഏറെ ഇഷ്ടമാണ്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടം വെച്ചാൽ വാനലോകത്തുള്ള അവന്റെ അടിമകളായ മലക്കുകളോട് പറയും, ഞാൻ എന്റെ അടിമയായ ഇന്നാലിന്ന ആളെ ഇഷ്ടം വെച്ചിരിക്കുകയാണ്, നിങ്ങളും ഒന്ന് ഇഷ്ടം വെച്ചേക്കണേ. അങ്ങനെ വാനലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മലക്കുകൾ അവരെ വാഴ്ത്തുകയാണ്. അതേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിലോകത്തുള്ള ആളുകളുടെ ഹൃദയങ്ങളിൽ അല്ലാഹുവിനെ ഇഷ്ടം വെച്ച ആളുകളോടുള്ള ഇഷ്ടം ഇട്ടുകൊടുക്കുകയാണ്. അപ്പോൾ വിശ്വാസികളായ ആളുകൾ അവരെ സ്നേഹിക്കാൻ തുടങ്ങി. അല്ലാഹുവിന് അല്ലാഹു തആലയാണ് നമ്മുടെ കൽബിൽ ഹാജാത്തങ്ങളോടുള്ള ഇഷ്ടം നൽകിയത്. ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത് ഹാജാത്തങ്ങളുടെ പേരെ കുട്ടികൾ വല്ലിപ്പാന്റെ ഓർമ്മിക്കുന്നു എന്ന നിലക്കല്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടവരാണെങ്കിലും ഈ നാട്ടിലുള്ള സയ്യിദന്മാർ അവരുടെ ഉപ്പയെ ഓർക്കുന്നു, വലിയുപ്പയെ ഓർക്കുന്നു എന്ന നിലക്കല്ല. വിശ്വാസികളായ ആളുകളുടെ ഹൃദയത്തിൽ അല്ലാഹു തആല ഇട്ടുകൊടുത്തു, അതേ അങ്ങ് അജ്മീറിൽ വിശ്രമിക്കുന്ന ഹാജാത്തങ്ങളെ ഒന്ന് സ്നേഹിക്കാൻ. അങ്ങനെ വാനലോകത്തും ഭൂമിലോകത്തും അല്ലാഹു തആല അംഗീകാരം നൽകുമ്പോൾ അവരെ ഇവിടെ പ്രചരിപ്പിക്കാൻ അവർ ശ്രമിക്കേണ്ടതില്ല. അല്ലാഹു തആല തന്നെ അവരെ ലോകത്ത് പ്രചരിപ്പിച്ചിരിക്കുകയാണ്. അതാണ് ആകാശത്തും മേലും ഭൂമിക്കോ താഴെയും അവരെ കോടി നീളം അതീരെ ഉള്ളോവർ. ഖാജാ മുഈനുദ്ദീൻ ചിസ്തി തങ്ങളെ കുറിച്ചും പറയാനുള്ള പ്രയോഗം അത് തന്നെയാണ്. വാനലോകത്തുള്ള വിശ്വാസികളുടെ ആത്മാക്കളും മലക്കുകളുമെല്ലാം അവരെ ആദരിച്ച് സ്നേഹിച്ചുകൊണ്ട് അവരോടുള്ള സ്നേഹം പങ്കുവെക്കുകയാണ്. ഭൂമിലോകത്തുള്ള വിശ്വാസികൾ അവരെ സ്നേഹിച്ചാദരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ആ മഹബ്ബത്ത് ഇട്ടുകൊടുത്തത്. എന്റെ പ്രിയമുള്ളവരെ, പരകോടിപതികളായ എത്രയെത്ര സമ്പന്നന്മാർ നമ്മുടെ നാട്ടിൽ മരിച്ചു പോകുന്നു. അവർ ലോകത്തോട് വേഗം മറന്നു പോവുകയാണ് അവരെ. അതേ സമയത്ത് അല്ലാഹു തആല ചില പാവങ്ങളായ ആളുകൾ
അവരുടെ ജീവിതകാലത്ത് അവര് നല്ല ഒരു കെട്ടിടത്തിൽ താമസിച്ചിട്ടില്ല, അവര് ഭൗതിക ആഡംബരങ്ങളിൽ വീണുപോയിട്ടില്ല. എന്നാൽ അവരെ ലോകത്തുള്ള വലിയവരും ചെറിയവരും പാവങ്ങളും സമ്പന്നരുമെല്ലാം സ്നേഹിക്കുകയാണ്. ഈ ഹൃദയങ്ങളിലേക്ക് ആരാണ് സ്നേഹം നൽകിയത്? അതേ ലോകരക്ഷിതാവായ അല്ലാഹു ജല്ല ജലാലുഹു അവൻ നൽകിയ സ്നേഹമാണ്. അങ്ങനെ അല്ലാഹുവിലേക്ക് അടുക്കുന്ന അവന്റെ ഔലിയാക്കളിൽ അല്ലാഹു തആല അത്ഭുതകരമായ സമ്മാനങ്ങൾ നൽകും. അതിനാണ് കറാമത്ത് എന്ന് പറയുന്നത്. മസാല അബ്ദി ബിൻ നവാഫിലി ഖുർബു ഹത്താ അകൂന ലഹു യദൻ വൽ അർജുലാം. അല്ലാഹുവിലേക്ക് നിരന്തരമായി അടുത്തുകൊണ്ടിരിക്കുന്ന അവന്റെ ഇഷ്ടദാസന്മാർ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വിശേഷങ്ങൾ നൽകുകയാണ്. അവരുടെ കൈകൾ അസാധാരണമായി മാറുകയാണ്, അവരുടെ കാലുകൾ അസാധാരണമായി മാറുകയാണ്, അവരുടെ നോട്ടം അസാധാരണമായി മാറുകയാണ്, അവരുടെ വർത്തമാനങ്ങൾ അസാധാരണമായി മാറുകയാണ്. അവ അസ്മിതല്ലിൽ ഔലിയൽ കറാമാ ഫമൽ നഫാഹ ഇംബിദൻ കലാമാ. ഔലിയാക്കൾക്ക് കറാമത്തുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പിച്ച് വിശ്വസിച്ചു കൊള്ളണം. ആരെങ്കിലും അതിനെ നിഷേധിച്ചാൽ അവരുടെ വർത്തമാനം നിങ്ങൾ തള്ളിക്കോ, അവരുടെ വർത്തമാനത്തെ നിങ്ങൾ അവഗണിച്ചോ എന്ന് ഇബ്രാഹിമുൽ ലഖാനി തങ്ങൾ ജൗഹറത്തു തൗഹീദിൽ പറയുകയാണ്. ആ നിലയിൽ അല്ലാഹുവിലേക്ക് അടുത്ത ഇഷ്ടദാസന്മാർ അവരുടെ ഏറ്റവും വലിയ വിലാസം എന്താണ്? അല്ലാഹുവിനെ ഇഷ്ടം വെച്ചു എന്നതാണ്. അതുകൊണ്ടാണ് അവർക്ക് ഈ ലോകത്തെ ഒരു രസവും അവര് ശ്രദ്ധിക്കുന്നില്ല. അവരുടെ രസം എവിടെയാണ്? അല്ലാഹുവിലേക്ക് തിരിയുമ്പോഴാണ്. അവരുടെ ആനന്ദം എവിടെയാണ്? ആരാധനയിൽ വ്യാപൃതരാകുമ്പോഴാണ്. അവരുടെ നന്മ, അവരുടെ ഉണർവ് എപ്പോഴാണ്? രാജാതിരാജനായ റബ്ബിനെ ദിക്ർ ചെയ്യുമ്പോഴാണ്. ഇങ്ങോട്ടുള്ളതെല്ലാം ഓഫാക്കി തിന്നാ നല്ലതായി, ഇങ്ങോട്ടുള്ളൊക്കെ ഓഫാക്കി, ഇതൊക്കെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, ലോ കുന്തു മുത്തഖിദൻ ഖലീല ലത്തഖദ്തു അബൂബക്കറിൻ ഖലീല. ഞാൻ ആരെങ്കിലും ഒരാളെ അങ്ങേയറ്റം സ്നേഹിക്കുമായിരുന്നെങ്കിൽ കേവലമായ സുഹബത്തല്ല, കേവലമായ സൗഹൃദമല്ല, കേവലമായ മഹബ്ബത്തല്ല, കേവലമായ ഇഷ്ഖല്ല, അങ്ങേയറ്റത്തെ ഹുല്ലത്ത് എന്ന് പറയുന്ന ഒരു പദവിയുണ്ട്, ആ ഹുല്ലത്ത് ഞാൻ ഒരാൾക്ക് നൽകിയിരുന്നെങ്കിൽ ഞാൻ അബൂബക്കർ സുദ്ദീഖ് നിങ്ങളെ ഖലീലായി തെരഞ്ഞെടുത്തേനെ. പക്ഷേ എനിക്ക് എന്തുകൊണ്ടാണ് അബൂബക്കർ സുദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അങ്ങേയറ്റത്തെ ഒരു മഹബ്ബത്ത് നൽകാനാവാത്തത്? ഞങ്ങൾക്ക് അങ്ങേയറ്റത്തെ ഒരു ഹുല്ലത്ത് നൽകാൻ എനിക്ക് പറ്റാത്തത് എന്തുകൊണ്ടാണ്? സ്വാഹിബുക്കും ഖലീലുല്ലാഹ്, നിങ്ങളുടെ കൂട്ടുകാരൻ അഥവാ നിങ്ങളുടെ നേതാവ് അല്ലാഹുവിന്റെ ഖലീലാണ്, അല്ലാഹുവിന്റെ ഖലീലാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം ഇഷ്ടപ്പെട്ടു പോയ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സിദ്ദീഖുൽ അക്ബർ തങ്ങളെ ആ സ്നേഹത്തിന്റെ പാരമ്യത നൽകാൻ കഴിയുന്നില്ല. അത് തുറന്നങ്ങ് പറയുകയാണ്, സാഹിബുക്കും ഖലീലുല്ലാഹ്.
പ്രിയമുള്ളവരെ അറിയണം. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബി വസല്ലമ തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആലയിലുള്ള മഹബ്ബത്തിന്റെ പാരമ്യതയാണ്. ആ പാരമ്യതയിലുള്ള മഹബ്ബത്തിന്റെ വിധാനത്തിൽ നിന്നുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകാൻ നേരം ചോദിച്ചില്ലേ ഹബീബായ തങ്ങളോട്, ഈ ലോകത്ത് നിൽക്കുകയാണോ അതല്ല ഈ ലോകത്ത് നിന്ന് യാത്രയാവുകയാണോ? മുൻകാലത്തെ അമ്പിയാക്കളിൽ ചിലരോട് യാത്രയാകാനുള്ള സമയമായി എന്ന് പറയുമ്പോൾ വ്യത്യസ്തങ്ങളായ മറുപടികൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയ മറുപടി അല്ലാഹുവേ നിന്റെ സന്നിധാനത്തിലേക്ക് വരികയാണ്, അല്ലാഹുവേ ഞാൻ ഈ ലോകത്ത് നിന്ന് യാത്രയാവുകയാണ്, അനുരാഗത്തിന്റെ ആത്മബന്ധങ്ങൾ മുഴുവനും അവിടെയാണ്. ഞാൻ എന്റെ ഭക്ഷണം അനുഭവിക്കുന്നതും ഞാൻ എന്റെ പാനീയം രുചിക്കുന്നതും ആരുടെ പക്കൽ നിന്നാണ്? അതേ ജല്ല ജലാലായ റബ്ബിൽ നിന്നാണ്. ഇലാഹി, പ്രണയത്തിന്റെ അത്യുന്നതിയിലാണ് നിൽക്കുന്നത്. എന്റെ പ്രിയമുള്ളവരെ, ലോകത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹുവിനെ സ്നേഹിക്കുന്നവരും ഇവിടെ നാലു നാളത്തെ നാടകത്തിന് വേണ്ടി മാത്രം നിൽക്കുന്ന, നാലു നാൾ മാത്രം ജീവിക്കുന്ന ഏതോ ഒരു ആണിനെ ഏതോ ഒരു പെണ്ണിനെ, ഈ ലോകത്തെ പണത്തെ ഇവിടത്തെ പ്രതാപത്തെ സ്നേഹിക്കുന്നവരും തുല്യമാണോ? ഒന്നാലോചിച്ചു നോക്കുവിൻ സഹോദര. നമ്മളിവിടെയുള്ള പെണ്ണിനോടുള്ള പ്രണയം, ഇവിടെയുള്ള ആണിനോടുള്ള പ്രണയം, ഇവിടെയുള്ള പണത്തോടുള്ള പ്രണയം, പ്രതാപത്തോടുള്ള പ്രണയം, അധികാരത്തോടുള്ള പ്രണയം, സ്ഥാനപദവികളോടുള്ള പ്രണയം, അതിന്റെ പിന്നിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഔലിയാക്കളോ അവരുടെ പ്രണയം മുഴുവനും എവിടെയാണ്? ലോകാദിനാഥനായ റബ്ബിനോടാണ് അവരുടെ ഇഷ്ടമെങ്കിൽ നമ്മളും അവരും തമ്മിലുള്ള അകൽച്ച എത്രയാണ്? ഇതൊന്നറിയണേ സഹോദരങ്ങളെ. അല്ലാഹുവിനെ ഇഷ്ടം വെച്ചപ്പോഴേക്ക് അവർ ഈ ലോകത്തെ മറന്നുപോയി. അല്ലാഹുവിനെ ഇഷ്ടം വെച്ചപ്പോഴേക്ക് അവരുടെ ശരീരം അവര് മറന്നുപോയി. അല്ലാഹുവിനെ ഇഷ്ടം വെച്ചപ്പോഴേക്ക് ഈ ലോകത്തെ എല്ലാം അവര് മറന്നുപോയി. മഹാനായ ഉവൈസ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം മെലിഞ്ഞൊട്ടിയിരിക്കുകയാണ്. മുഖത്ത് മാംസമില്ല. കാരണമെന്തേ? അവിടുന്ന് പോഷകാഹാരങ്ങൾ കഴിക്കുന്നില്ല. അവിടുന്ന് ഈത്തപ്പഴത്തിന്റെ കുരു മാത്രം ഭക്ഷിച്ച് കീറിപ്പറിഞ്ഞ ഒരു വസ്ത്രം മാത്രം ഉപയോഗിച്ച് ഈ ലോകത്തെ എല്ലാ വേഷഭൂഷാദികളെയും ജാടുകളെയും മറന്ന് പ്രപഞ്ചാധിപനായ റബ്ബിലുള്ള പ്രണയത്തിൽ ഇങ്ങനെ അലയുകയാണ്. അങ്ങനെ അലഞ്ഞുകൊണ്ടിരിക്കുമ്പോ ആത്മാവിന്റെ ജ്വാല ഉയരുന്നു, ആത്മാവിന്റെ പ്രഭ ഉയരുന്നു, ആത്മാവ് രക്ഷിതാവിനോട് സംഭാഷണം നടത്തുന്നു. ശരീരം മറന്നുപോയി, കുപ്പായം മറന്നുപോയതുപോലെ. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഏതോ ഒരു ചെക്കനെ പ്രണയിച്ചതിന്റെ പേരിൽ മാനം മുട്ടുന്ന രമ്യഹർമ്മത്തെ മറന്ന്, സുഖ സൗകര്യങ്ങളുള്ള വീട് മറന്ന്, സ്നേഹം കൊടുക്കുന്ന അല്ലെങ്കിൽ സംരക്ഷണം നൽകുന്ന വാപ്പയെ മറന്ന്, സുരക്ഷിതത്വം നൽകുന്ന ഉമ്മയെ മറന്ന്, സുഖാഡംബരങ്ങളുള്ള ജീവിത രൂപങ്ങളെ മറന്ന്, അതാ പോകുന്നില്ലേ നാട്ടിലെ പെൺകുട്ടികൾ ഏതോ ഒരു ചെക്കന്റെ താൽക്കാലികമായ പ്രണയത്തിൽ ലയിച്ചിട്ടാണ്. ചിലപ്പോൾ ആ ഇട്ടിരിക്കുന്ന വസ്ത്രമേ ഉള്ളൂ അവൾക്ക്, ആ കയ്യിലുള്ള ക്യാഷേ ഉള്ളൂ അവൾക്ക്. അവളുടെ മനസ്സ് മതിച്ചിരിക്കുകയാണ്, പ്രണയം കൊരുത്തിരിക്കുകയാണ്, ഇഷ്ടം അതാ ചേർന്നിരിക്കുകയാണ്. ഏതോ ഒരുത്തനോട് പ്രണയിച്ചതിന്റെ പേരിലാണ് ഇതെല്ലാം വിട്ടെറിഞ്ഞ് ചാടിപ്പോകുന്നതെങ്കിൽ ലോകാദിനാഥനായ രക്ഷിതാവിനെ
പ്രണയിച്ച ആ പ്രണയത്തിലേക്ക് അങ്ങ് ചേർന്നു കഴിഞ്ഞാൽ പിന്നെ ശരീരം മറന്നുപോയി, എല്ലാം മറന്നുപോയി. അതാ ഉവൈസുവിന് ആമൃതങ്ങൾ യൂഫ്രട്ടീസ് നദിയുടെ ചാരത്ത് ഉളു എടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് കാണുമ്പോൾ ഹരിമബിന് ഹയ്യാൻ എന്നവർ നോക്കുകയാണ്. ഈ അവസ്ഥയങ്ങ് കണ്ടപ്പോഴേക്ക് പൊട്ടിക്കരഞ്ഞു പോയി മഹാനായ ഹരിമബിന് ഹയ്യാൻ. എന്താണ് ഈ കാണുന്നത്? ഈ ശരീരം ഇത്രമേൽ മെലിഞ്ഞു പോയി, ഈ ശരീരം ഇത്രമേൽ മെലിഞ്ഞു പോയി, ഈ ശരീരം ഇത്രമേൽ മെലിഞ്ഞു പോയി. കാരണമെന്തേ? ഈ ലോകത്തെ വിചാരങ്ങളില്ല, ഏതോ ഒരു ലോകത്തെ വിചാരത്തിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മഹാനായ ഹരിമബിന് ഹയ്യാൻ എന്നവർ ഉവൈസുബിന് ആമൃതങ്ങളെ കണ്ടുകൊണ്ട് കരയുന്നു. മഹാനായ ഹരിമബിന് ഹയ്യാൻ എന്നവരെ കണ്ടുകൊണ്ട് കരയുകയാണ്. പക്ഷേ ഉവൈസുബിന് ആമൃതങ്ങൾക്കത് ബാധിക്കുന്നില്ല. കാരണം എവിടെയാണ്? അവരുടെ ആലോചനകൾ മുഴുവനും ഫീ മഹബ്ബത്തില്ലാ, അല്ലാഹുവിന്റെ ഇഷ്ടത്തിൽ ലയിച്ചു ചേർന്നിരിക്കുകയാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഇതറിയണം. ആ ഒരു പ്രണയത്തിലേക്ക് വരാനുള്ള പാഠമാണ് നൽകുന്നത്. നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ അവരുടെ രാവും പകലും തള്ളിക്കളയുന്നത് എന്തിനാണ്? ഏതോ ഒരു പെണ്ണിന്റെ കിന്നാരത്തിന്, അവളുടെ ഒരു നല്ല വർത്തമാനത്തിന് വേണ്ടിയാണ് ആത്മാവ് മതിച്ചു കളയുന്നതെങ്കിൽ എന്റെ പൊന്നുമോനെ, പാതിരാവിന്റെ പഴുതിൽ അല്ലാഹുവോട് സ്നേഹം കാണിക്കുന്ന എത്രയെത്ര ഔലിയാക്കൾ, അവരുടെ വിലാസങ്ങളാണ് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. മഹദിയായ റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ പാതിരാവിന്റെ പഴുതാകുമ്പോൾ പറയും, അല്ലാഹുവേ ഹദഅത്തിൽ അസ്വാദ് വസകനത്തിൽ ഹറകാത് വഖലാ കുല്ലു ഹബീബിം ബിഹബീബിഹി, ലോകത്തുള്ള എല്ലാ ശബ്ദങ്ങളും ഒടുങ്ങി, എല്ലാ ചലനങ്ങളും അടങ്ങി, ഓരോരുത്തരും അവരുടെ കാമുകൻ കാമിനിയോട്, പ്രാണപാത്രം പ്രണയിനിയോട്, ഭാര്യ ഭർത്താവിനോട്, അവരവരുടെ സ്വകാര്യ മുറിയിൽ കെട്ടിപ്പിണഞ്ഞ് ചുംബനം കൊടുത്ത് കിടക്കുന്ന നേരമാണ്. ആ സമയത്ത് ഭാര്യ ഭർത്താവിനോട് ചോദിക്കുന്നത്, ഭർത്താവ് ഭാര്യയോട് ആവശ്യപ്പെടുന്നത്, കാമുകൻ കാമുകയോട് തേടുന്നത്, അവരുടെ ആഗ്രഹങ്ങൾ പറയാൻ പറ്റുന്ന സമയമാണത്. അവരുടെ സ്നേഹ ചുംബനങ്ങളുടെ, അവരുടെ പ്രണയ പ്രകാശനങ്ങളുടെ, അവരുടെ സ്നേഹാലിംഗനങ്ങളുടെ നേരമാണ്. ആ സമയത്ത് അവർക്ക് എന്തും ചോദിച്ചാൽ അനുവദിച്ചു കൊടുക്കും. ആ സമയത്ത് ആളുകൾ ലയിച്ചു കിടക്കുകയാണ്, എനിക്ക് കെട്ടിപ്പിണഞ്ഞു ചേരാൻ ഇവിടെ ആരുമില്ല, എനിക്ക് സ്നേഹ ചുംബനം കൊടുക്കാൻ എനിക്ക് ആരുമില്ല, അതുകൊണ്ട് റബ്ബേ ഞാൻ ഉണർന്നിരിക്കുന്നത് നിന്നെ സ്നേഹിച്ചിട്ടാണ്, ഞാൻ നിന്നെ സ്നേഹിച്ചിട്ട് ഇങ്ങനെ ഉണർന്നിരിക്ക. ഓരോ ആളുകളും അവരവരുടെ ഇഷ്ടന്മാരുടെ കൂടെ, ഇഷ്ടപ്പെട്ടവരുടെ കൂടെ കഴിയുന്ന നേരത്ത് ഞാനിങ്ങനെ ഇരിക്ക, നിന്നെ ഓർത്തിട്ട്, നിന്നെ സ്നേഹിച്ചിട്ട്. അതുകൊണ്ട് ഞാൻ ഈ സമയത്ത് ചോദിക്കുന്ന ഒരു കാര്യം നീ എനിക്ക് തരണം. അല്ലാഹുവേ നിന്നെ സ്നേഹിച്ചിട്ട് ഞാൻ ഇവിടെ കാത്തിരിക്കുകയാണ്, ഞാൻ ഉണർന്നിരിക്കുന്നത് രാജാതിരാജനായ റബ്ബേ നിന്നെ ഓർത്തിട്ടാണ്, നീ അതുകൊണ്ട് എനിക്ക് എന്റെ ഇഷ്ടം നടത്തി തരണം. അതെന്താണ്? നരകത്തിൽ നിന്നുള്ള മോചനമാണ് റബ്ബേ. എനിക്ക് വേറെ ഒന്നും വേണ്ട, ഒരു പൊന്നുമാല വേണമെന്ന്, ഒരു നല്ല വസ്ത്രം വേണമെന്ന് അല്ല, നമുക്ക് നല്ലൊരു വാഹനം വേണമെന്ന്,
നല്ല ഒരു വീട് വേണമെന്ന്. ഇതെല്ലാം അരമനയുടെ അകത്തളത്തിലെ സ്വകാര്യ വർത്തമാനങ്ങൾ പങ്കുവെക്കുന്ന നേരത്ത് എന്റെ പ്രണയം മുഴുവനും നിനക്കാണ് നൽകിയിട്ടുള്ളത്, നിന്നോട് എനിക്ക് തേടാനുള്ളത്. നരകത്തിൽ നിന്നുള്ള മോചനമാണ് റബ്ബേ. ഇത് അള്ളാഹുവിനോടുള്ള മഹബ്ബത്തിന്റെ ലോകമാണ്. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ മുമ്പിൽ അള്ളാഹനെ ഇഷ്ടം വെക്കുക എന്നൊരു കാര്യം നമ്മുടെ ചർച്ചയിൽ എവിടെയെങ്കിലും വരാറുണ്ടോ? അള്ളാഹു കാരുണ്യവാനാണ്. പടച്ചവനെ പോലെ നമുക്ക് ഇഷ്ടം തരാൻ ലോകത്തൊരു പടപ്പിനും കഴിയില്ല. എല്ലാ കാരുണ്യവും എല്ലാ മഹബത്തും എല്ലാം 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 നൽകുന്നവൻ ആരാണ്? മാലിക്കുൽ മുലൂക്കായ അല്ലാഹ്. ചോദിച്ചോട്ടെ ഞാനൊന്ന്, എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ അല്ലാഹു പറഞ്ഞ് എത്രയെത്ര കാര്യങ്ങൾ ഒഴിവാക്കി. ഇതുപോലെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ വാപ്പ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പരിഗണിച്ചില്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ വാപ്പ നിങ്ങളെ വീട്ടിൽ താമസിക്കാൻ അനുവദിക്കുമോ? എന്തെല്ലാം കൽപ്പനകളാണ് പടച്ചവന്റേത് നമ്മൾ ഒഴിവാക്കിയത്! ആ ഒഴിവാക്കി നിൽക്കുമ്പോഴും പടച്ചവൻ തരുന്ന വായു കട്ടാക്കിയിട്ടില്ല, അവൻ തരുന്ന വെള്ളം മുടക്കിയിട്ടില്ല. നമ്മൾ ഒരുപാട് എതിർപ്പുകൾ അല്ലാഹുവിനോട് അനുസരിക്കുന്നതിന് പകരം അല്ലാഹു കൽപ്പിക്കാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോഴും വിടുതിയായത് കൊണ്ടല്ലേ റഊഫായ അഫുവായ അല്ലാഹ് നമുക്ക് വെള്ളം തരികയാണ്, വായു തരികയാണ്, എല്ലാം മോശാരമായി തരുന്നു അല്ലാഹ്. ഈ ഒരു അനുസരണക്കേട് ലോകത്താരോട് കാണിച്ചാലും നമുക്ക് ഇങ്ങനെ തിരിച്ചു തരുമോ? ഇല്ല. ആയിരം പ്രാവശ്യം തെറ്റു ചെയ്തിട്ട് എന്ന റബ്ബിനോട് ഒരു ഇസ്തിഗ്ഫാർ ചെയ്താൽ അല്ലാഹു നമ്മളെ സ്വീകരിച്ചേക്കും. ഇതുപോലെ ഒരു വിടുതി ആർക്കാണുള്ളത്? ഇതുപോലെ വിടുതി ചെയ്യാൻ അധികാരം ആർക്കാണുള്ളത്? ആർക്കാണ് കഴിവുള്ളത്? അങ്ങനെയുള്ള അള്ളാഹുവിനെ ഇഷ്ടം വെക്കണം മോളെ. പാതിരാവിന്റെ പഴുതിൽ ഉണർന്നെഴുന്നേറ്റ് അവനോട് സല്ലാമം നടത്തണം. മഹാന്മാരായ സ്വാലിഹീങ്ങള് പറയാറുണ്ടത്രേ, ഈ ലോകത്ത് നിന്ന് മരിക്കാൻ ആഗ്രഹമില്ലാത്തത് തഹജ്ജുദിന്റെ രസം മുറിയുമല്ലോ എന്ന് പേടിച്ചിട്ടാണ്. ഈ ലോകത്ത് ഇനിയും ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് ഇവിടെയുള്ള തോട്ടം ഉടമപ്പെടുത്താനല്ല, കമ്പനികളുടെ അധിപനാകാനല്ല, രാജ്യത്തിന്റെ ഉടമയാകാനല്ല, ആഢ്യത്വത്തിന്റെ മുമ്പിൽ നടക്കാനല്ല. ഈ ലോകത്തിന് ഒരു ദിവസം കൂടി കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നത് ഒരു കാര്യത്തിനാണ്, തഹജ്ജുദിന്റെ രസമറിയാൻ. രാവ പുതപ്പ് മൂടുമ്പോഴാണ് പ്രണയം കനക്കുന്നത്, പാതിരാത്രിയാണ് പ്രണയ സല്ലാമങ്ങൾ ഏറുന്നത്, രാത്രിയാണ് സ്നേഹ ചുംബനങ്ങൾ നടക്കുന്നത്. ഏറെ സ്നേഹ ചുംബനങ്ങൾ നടക്കുന്നത് രാത്രിയാണ്. അതുകൊണ്ടാണ് ഹബീബായ തങ്ങളെ അല്ലാഹു മിഅ്റാജിന് വിളിച്ചത് രാത്രിയിലാണ്. സുബ്ഹാനല്ലദീ أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير. ഖുർആൻ പറയുന്നത് എന്താണ്? സുബ്ഹാനല്ലദീ അസ്രാ, രാത്രിയിൽ ഹബീബായ തങ്ങളെ യാത്ര ചെയ്യിച്ച റബ്ബ് എത്ര മഹത്വമുള്ളവനാണ്, അവന്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയാണ്. സുബ്ഹാനല്ലദീ അസ്രാ,
രാത്രിയാണ് വിളിക്കുന്നത്. ഒരു ഔദ്യോഗിക കാര്യത്തിന് വേണ്ടി വിളിക്കുന്നെങ്കിൽ വിളിക്കേണ്ടത് എപ്പോഴാണ്? സമയത്തായിരുന്നു വിളിക്കേണ്ടത്. ഓഫീസുകൾ കാര്യക്ഷമമാകുന്ന നേരം അത് പകലാണ്. അതിലേറ്റവും ഇൻട്രസ്റ്റ് ഉള്ള സമയം ദുഹാന്റെ സമയമാണ്. പാതിരാവത് പ്രണയത്തിൻ്റെത്, പാതിരാവത് സ്നേഹ ചുംബനങ്ങളുടേത്, രാത്രി അത് സ്നേഹമർമ്മരങ്ങളുടേത്. ഇരുട്ട് പടർന്നു കഴിയുമ്പോൾ പ്രണയത്തിന്റെ വെളിച്ചമുയരുകയാണ്. അരമനകളുടെ അകത്തളങ്ങളിൽ ഹാഠാലിംഗങ്ങളുടെ മർമ്മരങ്ങളെ, അത് രാവിന്റെ സുഗന്ധമാണ്. ഈ രാവിലല്ലോ വിളിക്കുന്നു രക്ഷിതാവ്. ആരെയാണ് ഹബീബായ എന്റെയും നിങ്ങളുടെയും ആത്മാവിന്റെ എല്ലാം എല്ലാമായ റഹ്മത്തുൽ ആലമീൻ, ഖായിദുൽ ഉറുൽ മുഹജ്ജലീൻ, സയ്യിദുൽ വറാ വഖായിദുൽ നബുവത്തി വൽ അംബിയാ മുഹമ്മദുർ റസൂലുള്ളാ. സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബീ വസല്ലമ തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല ഹബീബായ തങ്ങളെ ഇഷ്ടത്തോടെ വിളിക്കുകയാണ്. ഇതൊരു സ്നേഹത്തിന്റെ സഞ്ചാരമാണ്. ഇസ്റാ ഒരധികാരം ഉറപ്പിക്കലിന്റെ ഔദ്യോഗിക സ്ഥാനാലങ്കാരം ഏൽപ്പിക്കാൻ വേണ്ടിയുള്ളതല്ല. ഇത് അല്ലാഹു അവന്റെ അടിമകളിൽ നിന്ന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന മുത്തുനബിതങ്ങൾക്കൊരുക്കുന്നൊരു പാതിരാ സൽക്കാരമാണ്, ഒരു രാവിന്റെ സൽക്കാരമാണ്, ഒരു നിശയുടെ അംഗീകാരമാണ്. ഈ നിശയ്ക്ക് പറയാനുള്ളത് മഹബ്ബത്തിൻ്റെതാണ്, ഇഷ്ടത്തിൻ്റെതാണ്. അതേ ഹബീബായ തങ്ങളെ വിളിച്ചത് അസ്റാ രാത്രിയിലാണ് വിളിച്ചത്. ആ രാത്രിയിൽ അരമനയിലേക്ക് കയറി കഴിഞ്ഞ് ഹാഠാലിംഗങ്ങളുടെ കഥയാണ് പറയാനുള്ളതെങ്കിൽ മിഹ്റാജിനെ കുറിച്ചാണ്. ഫദനൗത ഔ അദ്നാ, ഇനിയൊട്ടും അടുക്കാനില്ലാത്ത വിധം അടുക്കുന്നു. ഒരു പ്രണയിനെ പ്രണയിയോടടുക്കും പോലെ അല്ലാഹു ഖാലിഖായത് കൊണ്ട് അവന് ദേഹമില്ല, അവന് സ്ഥലമില്ല, അവന് കാലമില്ല, അവന് ദേശമില്ല, അവൻ പദാർത്ഥമല്ല. പക്ഷേ ഹബീബ് അടുക്കുകയാണ്. ഫദനൗത ഔ അദ്നാ, രാവിന്റെ പഴുതിൽ കാമുകയും കാമുകനും ചേരുന്നതിനേക്കാൾ, പ്രണയും പ്രണയിനിയും ചേരുന്നതിനേക്കാൾ അല്ലാഹു തആല വിളിക്കുന്ന സ്നേഹ സൽക്കാരമാണ് മിഅ്റാജു റസൂലില്ലാഹ്. ഇരിക്കട്ടെ, ഞാനതിപ്പോൾ വിശദീകരിച്ചു പോകുന്നില്ല. ഈ മാസത്തിന്റെ വലിയ വിലാസമാണ് മിഅ്റാജ്, ഈ മാസത്തിന്റെ വലിയ സന്തോഷമാണ്, വിശ്വാസികൾക്ക് ആവേശം നൽകുന്ന പാഠമാണ്. അതുകൊണ്ട് ഹബീബായ മുത്തുനബിതങ്ങൾ ഖാലിഖായ റബ്ബിൽ നിന്ന് വാങ്ങിയ സ്നേഹ സമ്മാനമാണ് നിസ്കാരം. അത് നിങ്ങൾക്ക് സ്നേഹപൂർവം തന്നതാണ്, അത് നിങ്ങൾ സ്നേഹപൂർവം ഏറ്റെടുക്കണേ. അതൊരു സ്നേഹത്തിന്റെ പ്രകാശനമാണ്. നിസ്കാരം അത്ഭുതകരമായ ഒരു ആരാധനയാണ്. ഒരു പടവുകൂടി ഞാനൊന്ന് പറഞ്ഞോട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആലയോട് അവന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട മുത്തുനബിതങ്ങൾ ഏറ്റവും സ്നേഹമുള്ള സൽക്കാരത്തിൽ വെച്ച് പറഞ്ഞ വാക്കെന്താണ്? അത്തഹിയ്യാതുൽ മുബാറകാതു സ്വലവാതു ത്വയ്യിബാതു ലില്ലാഹ്. അല്ലാഹുക്ക് ഏറ്റവും പ്രിയപ്പെട്ട മുത്തുനബിതങ്ങൾ അല്ലാഹുവിനോട് ഏറ്റവും പ്രിയത്തിൽ പറഞ്ഞ സമ്മാനമാണ് അത്തഹിയ്യാതുൽ മുബാറകാതു സ്വലവാതു അത്വയ്യിബാതു ലില്ലാഹ്. ആ
സമയത്ത് അല്ലാഹു തആല ഹബീബായ തങ്ങളോട് പറഞ്ഞതാണ്, അസ്സലാമു അലൈക അയ്യുഹൻ നബീ, ഇത് രണ്ടും ഒരുമിച്ചുകൊണ്ട് നിങ്ങൾക്ക് ചേർത്ത് പറയാനുള്ള ഒരു ചാൻസ് തന്നിരിക്കുകയാണ്. ഖാലിഖായ റബ്ബിനെ ഹബീബായ നിങ്ങൾ വിളിച്ച അത്യുന്നതങ്ങളിലെ വാചകം ഉച്ചരിച്ചുകൊണ്ട് റബ്ബിനെ വിളിക്കാനും, അല്ലാഹു അത്യുന്നതങ്ങളിൽ വെച്ച് മുത്തുനബി തങ്ങളെ വിളിച്ച ശ്രേഷ്ഠമായ സലാം ചൊല്ലാനും ഒരുമിച്ചൊരവസരം നിങ്ങൾക്ക് തന്നു. അതുകൊണ്ടാണ് ഹബീബായ തങ്ങൾ പറഞ്ഞത്, ഖുർറത്തു ഐനീ ഫിസ്സലാ. നിസ്കാരം ഒരു ആനന്ദമാണ്, നിസ്കാരം ഒരു ഭാരമുള്ള ആരാധനയല്ല, നിസ്കാരം ഒരു ആനന്ദമാണ്, ഹൃദയത്തിന്റെ ആവേശമാണ്, മനസ്സിന്റെ ഉള്ളിലെ അനുരാഗത്തിന്റെ നുര ഉയർന്നു വരുന്ന പദ ഉയർന്നു വരുന്ന പാതിരാവിന്റെ ഉള്ളിലെ സൽക്കാരത്തിന് പ്രത്യുത്തരം നൽകുന്ന ആരാധനയുടെ ആവേശമാണ്. അതാണ് തഹജ്ജുദിന്റെ മുസല്ലയിൽ കിടക്കുന്നവരോട് മഹാന്മാരായ സ്വാലിഹീങ്ങൾ പറയുന്നത്, ഈ ജീവിതം അവസാനിച്ചു പോയാൽ തഹജ്ജുദിന്റെ മധുരം മുറിഞ്ഞു പോകുമല്ലോ. ഔലിയാക്കളുടെ മുഴുവനും ആരാധനയുടെ രസം എങ്ങനെയാണ് ഞാനിനി കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിനെ ഇഷ്ടം വെച്ചു പോയി. അഗ്നി ജ്വാലയിലേക്ക് വലിച്ചെറിയാൻ നേരം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പരാതിയില്ല. എന്തേ കാരണം? ഞാൻ ഇഷ്ടപ്പെടുന്ന എന്നെ ഇഷ്ടപ്പെടുന്ന റബ്ബിന്റെ ഇഷ്ടം, ഞാൻ അഗ്നി കുണ്ടാരത്തിൽ കിടക്കാനാണെങ്കിൽ എനിക്കതിനോട് വിസമ്മതമില്ല. ഞാൻ ഇഷ്ടപ്പെടുന്ന എന്നെ ഇഷ്ടപ്പെടുന്ന രാജാതിരാജനായ റബ്ബിന്റെ ആഗ്രഹം ഞാൻ അഗ്നി കുണ്ടാരത്തിൽ കിടക്കാനാണെങ്കിൽ എനിക്ക് പരാതിയില്ല. എന്തൊരത്ഭുതമാണ്! അതല്ലേ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം, അതല്ലേ ഇബ്രാഹിം അലൈഹിസ്സലാം. നമ്മൾ അറിയണ സഹോദരന്മാരെ, മഹാനരായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, പ്രിയപ്പെട്ട മകനെ അറുക്കാൻ, അപ്പോഴും എന്റെ മകനെ കാലണിക്കെന്റെ ഇഷ്ടം എന്റെ റബ്ബിനോടാണ്, എനിക്കെന്റെ മകനെക്കാൾ ഇഷ്ടം എന്റെ റബ്ബിനോടാണ്. നിരീശ്വരവാദികൾ ഇന്നീ പശ്ചാത്തലങ്ങൾ അറിയാതെ കേവലമായ നശീകരണ യുക്തി കൊണ്ട് ഇതിനെ വിലയിരുത്താറുണ്ട്. അതൊരു പരീക്ഷണമാണ്, എന്നോടാണോ അതല്ല, പ്രിയപ്പെട്ട ആറ്റുനോറ്റ് കാത്തിരുന്ന് കിട്ടിയ പൊന്നമോനാടാണോ പ്രണയം എന്ന ഒരു പരീക്ഷയിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജയിക്കുകയാണ്. അവിടെയാണ് അല്ലാഹു തആല കൽപ്പിച്ചപ്പോൾ സമ്മതം, അതാ സമ്മതം, എനിക്കെന്റെ മകനേക്കാൾ വലുതെന്റെ റബ്ബാണ്. അതൊരു പരീക്ഷണമാണത്. അല്ലാതെ മകനെ അറക്കാൻ വേണ്ടി പോയപ്പോ തടഞ്ഞ പിശാചാണ് കാരുണ്യവാനെന്ന് പറയുന്നവരെ, നിങ്ങൾക്ക് നിന്റെ ഭാഷ അറിയില്ല, നിങ്ങൾക്ക് നിന്റെ പശ്ചാത്തലം അറിയില്ല. ലോകാദിനാഥന്റെ പരീക്ഷണമാണിത്. ആ പരീക്ഷണത്തിൽ ജയിക്കുകയാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. അവ ഉന്നതങ്ങളിൽ കഴിഞ്ഞു പോയവർ ഹാജാ മുഈനുദ്ദീൻ ചിഷ്തി തങ്ങൾ ആദ്യം തരുന്ന സന്ദേശം ഏതാണ്? അല്ലാഹുവിനോടുള്ള മഹബ്ബത്താണ്. രണ്ടാമത് നൽകുന്നതോ ആ അല്ലാഹുവിലേക്ക് ചേരാനുള്ള കവാടമാണ്. മിഫ്താഹു ബാബി റഹ്മത്തില്ലാഹ് ഖിബ്ലത്തു ഖൽബിൽ മുഅ്മിനീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളോടുള്ള ഇഷ്ടം
ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളെ ഇഷ്ടം വെക്കൽ ആ ഇഷ്ടത്തിലാണ്. മഹാനരായ അതാഉർ റസൂൽ മദീനയിൽ നിന്ന് മുത്തു നബി തങ്ങൾ ഇന്ത്യക്കു നൽകിയ സമ്മാനമാണ്. സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ ചിസ്തി തങ്ങൾ ഇന്ത്യക്ക് മുത്തു നബി തങ്ങൾ തന്ന സമ്മാനമാണ്. ഈ രാജ്യത്തിന് അള്ളാഹുവിന്റെ ഹബീബായ മുത്തു നബി തങ്ങൾ തന്ന സമ്മാനമാണ് അതാഉർ റസൂൽ, ഹബീബായ തങ്ങളുടെ സമ്മാനം. അതല്ലേ ഉസ്മാൻ ഹാറൂനി റഹ്മത്തുല്ലാഹി അലൈഹി എന്ന മഹാനായ ഗുരുവര്യരോടൊപ്പം ചെല്ലുകയാണ് മദീനയിൽ. ആരെ സിയാറത്ത് ചെയ്യാൻ? മദീനയുടെ രാജാവ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോയി. ആ സിയാറത്തിന് ചെന്നപ്പോൾ മദീനയിൽ നിന്ന് അരിമ ശിഷ്യനെ വാങ്ങിക്കൊടുത്ത സമ്മാനമാണ് ഇലൽ ഹിന്ദി. ഇന്ത്യയിലേക്ക് വരാനുള്ള നിയോഗം. അതുകൊണ്ടാണ് മഹാനവറുകൾ അറിയപ്പെടുന്നത് അതാഉർ റസൂൽ. അതുകൊണ്ട് ഈ പവിത്രമായ റജബിൽ അള്ളാഹുവിന്റെ മാസത്തിൽ ഹാജാ തങ്ങളെ ഇഷ്ടം വെക്കുന്ന ആളുകൾ വളർത്തിക്കൊണ്ടുവരേണ്ട ഗുണമേതാണ്? മഹബ്ബത്തു റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോടുള്ള മഹബ്ബത്താണ്. ഇദ്ദായിത്തും മഹബ്ബത്ത് റസൂലില്ലാഹ്, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ മഹബ്ബത്ത് വാദിക്കുന്നുണ്ട്. ഇന്ന് മഹബ്ബത്തിന്റെ വാദമേ ഉള്ളൂ. ബിദങ്ങളെ ഇഷ്ടം വെക്കുന്നു എന്ന് വാദിക്കുന്നവരാണ്, പക്ഷേ സുന്നത്തുകൾ നമ്മൾ അവ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നില്ല. നമ്മൾ ഇന്ന് മഹബ്ബത്തുണ്ടെന്ന് വാദിക്കുന്നവർ ഒരുപക്ഷെ ചില ആളുകളെ വിചാരിക്കും ഒരു 10-20 കൊല്ലത്തേക്കാൾ കൂടുതൽ ഇവിടെ സ്വലാത്ത് ഗ്രൂപ്പുകൾ ഇപ്പോഴില്ലേ? സ്വലാത്തിന്റെ ആളുകളില്ലേ? ഇവിടെ ഇത്രയോ ആളുകൾ സ്വലാത്ത് ചെല്ലുന്നുണ്ട്. ശരിയാണ്, ശരിയാണ്. പക്ഷേ ശരിയായ മഹബ്ബത്ത് നമ്മുടെ കൽബിലേക്ക് വരുന്നുണ്ടോ? ഇന്നൽ മുഹിബ്ബ ലിമൈ യുഹിബ്ബു മുതീഉ. സ്നേഹിക്കുന്നവർ സ്നേഹിയെ വഴിപ്പെടുന്നവരാണ്. ഇന്ന് ഒരുപാട് ഉമ്മവങ്ങന്മാര് സ്വലാത്ത് ചെല്ലുന്നുണ്ട്, ശരി, മഹബ്ബത്ത് വാദിക്കുന്നുണ്ട്, ശരി. എന്നാൽ എന്റെ ഉമ്മമാരെ, ആ ഹബീബായ തങ്ങൾ പറഞ്ഞ മാതിരി വസ്ത്രം ധരിക്കാൻ നിങ്ങളുണ്ടോ? ഇല്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ചര്യകൾ ജീവിതത്തിലേക്ക് പകർത്താൻ നമ്മളല്ല. ഇദ്ദായിത്തും മഹബ്ബത്ത് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ മഹബ്ബത്ത് നിങ്ങൾ വാദിക്കുകയാണ്. പ്രകടനപരമായ പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നുണ്ടാവും. ചിലപ്പോൾ സ്വലാത്ത് ചെല്ലുന്നുണ്ടാകും, ചിലപ്പോ ബുറുദ ചെല്ലുന്നുണ്ടാകും. കോടിക്കണക്കിന് സ്വലാത്ത് നിങ്ങൾ സമാഹരിക്കുന്നുണ്ടാകും. എന്നാൽ ആ ഹബീബായ തങ്ങൾ കൊണ്ടുവന്ന മനോഹരമായ അൽ മഹജ്ജത്തുൽ ബൈളാ, അത്വരീഖുൽ മുസ്തഖീം, അസ്സുന്നത്തുൽ മുബാറക, ആ ജീവിതമൊന്ന് പകർത്താൻ നമ്മൾ തയ്യാറാണോ? ജീവിതം പകർത്തുന്നിടത്ത് പലപ്പോഴും നമ്മൾ പരാജയമാണ്, പലപ്പോഴും നമ്മളെ പരാജയമാണ്. ചിലപ്പോ ചില കുട്ടികള് ഇഷ്ടം വെക്കുന്ന പയ്യനെ കിട്ടാൻ സ്വലാത്ത് ചെല്ലുന്നവരുണ്ടാകാം, ഇഷ്ടം വെക്കുന്ന പെൺകുട്ടിയെ കിട്ടാൻ സ്വലാത്ത് ചെല്ലുന്നവരുണ്ടാകാം. അത്രമേൽ വരെ ആയി പോയിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ സഹോദരന്മാരെ. സ്വലാത്തിന്റെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ എണ്ണങ്ങൾ ഇങ്ങനെ വന്നുകൂടുന്നുണ്ട്. 1 കോടിയായി, 2 കോടിയായി, 100 കോടിയായി. അതിന്റെ എല്ലാം ഇടയിൽ നിങ്ങളൊന്ന് നോക്കണം. ഹബീബായ തങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ജീവിതം ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹയിലൂടെ ലോകത്തിന് നൽകിയിട്ടുണ്ട്. എന്റെ ഉമ്മമാരെ, നിങ്ങളുടെ ജീവിതം ആയിഷ ഉമ്മയിലേക്ക് ചേർത്ത് പരിശോധിക്കണേ. ദിവസേന 1000 സ്വലാത്ത് ചെല്ലുന്നു എന്നിട്ട് എല്ലാ ആളുകളെയും വിളിച്ചിട്ട് ഞാൻ വലിയ സ്വലാത്തുകാരിയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇഖ്ലാസോടെ ചെല്ലുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും, ഞാൻ അതിനെ കുറ്റം പറയുന്നില്ല.
നമ്മളീ അമലുകളുടെ പരിശുദ്ധികൾ കാത്തുസൂക്ഷിക്കണം. അന്യ സ്ത്രീ പുരുഷന്മാരുടെ സംവേദനങ്ങൾ നടക്കുന്ന ഗ്രൂപ്പുകളിലൂടെ സ്വലാത്തിന്റെ ആലോചനകൾക്കിടയിൽ അബദ്ധങ്ങൾ വരാൻ പാടില്ല. അവ ശരിയായ മഹബ്ബത്താരോടാണ് ഹബീബായ തങ്ങളെ ഇഷ്ടം വെച്ച് ഏകാന്തമായിരുന്ന സ്വലാത്തിന്റെ മധുരമറിയട്ടെ. അതല്ലേ മഹാനായ ഉവൈസുബ്നു ആമിർ തങ്ങൾ യമനിലിരുന്നു കൊണ്ട് ഹൃദയത്തിന്റെ കണ്ണുകൊണ്ട് കാണുന്നു ഹബീബായ തങ്ങളെ. ആ ഹബീബായ തങ്ങളെ ഹൃദയത്തിന്റെ കണ്ണുകൊണ്ട് ആവോളം അനുഭവിച്ച മഹാനാണ് റഹ്മാനായ ഉവൈസുബ്നു ആമിർ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടം വെച്ചു. തങ്ങളെ ഇഷ്ടം വെച്ചത് എങ്ങനെയാണ്? മദീനയിൽ കൂടെ നിന്ന മുത്തു നബി തങ്ങളെ കണ്ട സ്വഹാബികൾ അവരോട് താബിഈന്റെ സ്ഥാനം എത്തില്ല, അത് കറക്റ്റ് തന്നെയാണ്, എന്നാൽ അവരെ മുഖക്കണ്ണുകൊണ്ട് ആസ്വദിക്കുമ്പോൾ അകക്കണ്ണുകൊണ്ട് മധുചുരത്തിയ മഹാനാണ് മഹാനായ ഉവൈസുബ്നു ആമിർ റളിയല്ലാഹു അൻഹു. മഹബ്ബത്തിന്റെ അത്ഭുതകരമായ ലോകമല്ലോ മഹാൻ. അതുകൊണ്ട് നമ്മുടെയും മഹബ്ബത്ത് വരണം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടം വെക്കണം. എന്റെ ഉമ്മമാരെ, നസീബത്ത് ബിന്ത് കഅബ റളിയല്ലാഹു അൻഹാ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടം വെക്കുകയാണ്. ലോകത്തൊരു പെണ്ണിനും അവിഹിതമായ ഒരു സ്നേഹം വെക്കാൻ ഹബീബായ തങ്ങളോട് സാധ്യമല്ല. അത് അല്ലാഹു നൽകിയ ഇസ്മത്താണ്. അതുകൊണ്ടല്ലേ മഹാന്മാര് പറഞ്ഞത്, സലീഖ എന്നവർ യൂസഫ് നബി അലൈഹിസ്സലാമിനെ നോക്കിയപ്പോൾ അത് മേനിയുടെ സൗന്ദര്യത്തിലേക്കാണ് നോക്കിയത്. ആ മേനിയുടെ ഭംഗി കണ്ട്, ശരീരത്തിന്റെ ഭംഗി കണ്ടപ്പോഴേക്ക് ആപ്പിളിന് പകരം കൈമുറിച്ചു കളഞ്ഞ ഈജിപ്തിലെ സ്ത്രീകളുണ്ട്. എന്നാൽ മഹാനരായ മുത്തലബി തങ്ങളിലേക്ക് ലോകത്തൊരു സ്ത്രീക്കും അങ്ങനെ കേവലമായ ശാരീരിക ലാവണ്യം വെച്ചുകൊണ്ട് നോക്കാനാവില്ല. അതൊരാത്മീയതയുടെ അധികാരമാണ്. ഹബീബായ തങ്ങൾ നമ്മുടെ ഉപ്പയാണ്. ഉപ്പയെ നോക്കും പോലെ മാത്രമേ ലോകത്തുള്ള സഹോദരിമാർക്ക്, സ്ത്രീജനങ്ങൾക്ക് ഹബീബായ തങ്ങളെ കാണാൻ പറ്റുകയുള്ളൂ. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാത്തുഹും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ നമ്മുടെ ഉമ്മമാരാണ്. അപ്പോൾ ഹബീബായ തങ്ങൾ നമ്മുടെ ഉപ്പയാണ്. മുത്തുനബി തങ്ങളുടെ ഭാര്യമാരെ വിവാഹം കഴിക്കാൻ വഫാത്തിനു ശേഷം, അല്ലെങ്കിൽ മുത്തുനബി തങ്ങൾ വിവാഹം ചെയ്ത ശേഷം നമുക്ക് ന്യായമില്ല. കാരണം അവര് നമ്മുടെ ഉമ്മമാരാണ്, നമ്മുടെ ഉമ്മമാരാണ്. മുത്തുനബി തങ്ങൾ നമ്മുടെ ആത്മാവിന്റെ ഉപ്പയാണ്. അപ്പോൾ ലോകത്തുള്ള എല്ലാ ഉമ്മമാര് മുഅ്മിനാത്തുകളായ സ്വാലിഹാത്തുകളായ ആളുകൾ, അവര് ഹബീബായ തങ്ങളെ ഇഷ്ടം നിൽക്കുന്നു. നസീബത്ത് ബിന്ത് കഅബ റളിയല്ലാഹു അൻഹാ ഉഹദിന്റെ രണഭൂമിയിലേക്ക് പോയി, യോദ്ധാവായിട്ട് പോയതല്ല. ചില ആളുകൾ പറയും യോദ്ധാവായിട്ട് പോയതാ, അപ്പൊ സ്ത്രീകൾ ഒന്ന് യുദ്ധത്തിന് പോണല്ലോ. സി എ യു എൻ ആർ സി ഒക്കെ ഉള്ളപ്പോ ഒറ്റ സ്ത്രീയും വീട്ടിലിരിക്കാൻ പാടില്ല. എല്ലാവരും കളത്തിനിറങ്ങി സമരം ചെയ്യണമെന്ന് അവിടെ മതത്തിന്റേതായ വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ട്. അതെന്നറിയണേ ഉമ്മമാരെ. വിശദമായി ഞാൻ ഈ വേദിയിൽ ഇപ്പോൾ പറയുന്നില്ല. നസീബത്ത് ബിന്ത് കഅബ റളിയല്ലാഹു അൻഹ ഉഹദിലേക്ക് പോയത്
പടവാളെടുത്ത് പൊരുതാൻ വേണ്ടിയല്ല, ശത്രുപാളയത്തിലേക്ക് ഇരച്ചു കയറാൻ വേണ്ടിയല്ല, ശത്രുവിന്റെ ആയുധങ്ങളുടെ മുനയൊടിക്കാൻ വേണ്ടിയല്ല. മഹദിയവർകൾ പോയത് പരിചരണത്തിന് വേണ്ടി പോയ പരിചാരക സംഘത്തിലാണ്. എന്നാൽ ഗതി മാറിയപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുന്നു എന്ന് കണ്ടപ്പോൾ, അത് നോർമൽ യുദ്ധത്തിന്റെ ഘടനയല്ല, അതൊരു അസന്നിഗ്ധമായ ഘട്ടമാണ്, അതൊരു സന്നിഗ്ധമായ ഘട്ടമാണ്, അതൊരു പ്രതിസന്ധിയുടെ ഘട്ടമാണ്. ഇനിമേൽ ഒരു പ്രതിസന്ധി വരാത്ത അത്രയും വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ നിയമത്തിന്റെ പരിധിയിൽ വരുന്ന ഒരു വ്യാപ്തിയാണത്. നസീബത്ത് ബിന്തു കഅബ് റളിയല്ലാഹു അൻഹു ഇറങ്ങി ഹബീബായ തങ്ങളുടെ മേനിയിലേക്ക് പാഞ്ഞു വരുന്നത് മുഴുവനും സ്വന്തം ശരീരത്തിലേക്ക് ഏറ്റുവാങ്ങാൻ വേണ്ടി ഇറങ്ങി. നസീബത്ത് ബിന്തു കഅബ് ഉമ്മു ഉമാർ റളിയല്ലാഹു അൻഹു മഹദിയവരുകളോ ജാന ദേദോ വഅദയേ ദീദാർ പർ ലുത്ഫ് ഉൻകാ ആം ഹോഹീ ജായേഗാ. എല്ലാവരെക്കാളും എനിക്ക് ഇഷ്ടം എന്റെ ഹബീബിനോടാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ് അങ്ങേയറ്റത്തെ അനുരാഗം. ലോകത്തൊരാളോടും വേറെ ഒരു മഹബ്ബത്ത് ഇതുപോലെയില്ല. ജീവൻ കൊടുത്തുകൊണ്ട് നേരിടുകയാണ് നസീബ റളിയല്ലാഹു അൻഹാ. അവസാനം ഇബ്നു ഖുമൈയുടെ കുന്തം കൊണ്ടുള്ള മർദ്ദനമേറ്റുകൊണ്ട് മഹദി അങ്ങ് വീണുപോയപ്പോൾ മഹാനരായ മുത്തുനബി തങ്ങൾ മകനെ വിളിച്ചു പറഞ്ഞു, മോനെ ഉമ്മക്ക്, മോന്റെ ഉമ്മയെ നോക്ക് മോനെ, ഉമ്മ വീണുപോയി. അപ്പോഴേക്ക് വീണു കിടക്കുന്ന ഉമ്മ പറഞ്ഞു, മോനെ എന്നെ നോക്കണ്ട, മോനെ എന്നെയല്ല നോക്കേണ്ടത്, ഈ ലോകത്തിന്റെ മുഴുവനും നായകർ, സ്നേഹത്തിന്റെ മുഴുവനും വിധാനം ഹബീബായ തങ്ങൾക്ക് വേണ്ടത് ചെയ്യണം മോനെ എന്ന് പറഞ്ഞ മഹബത്തിന്റെ ഉമ്മമാരാണ് സ്വഹാബിമാ, സ്വഹാബി വനിതകൾ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള ഉമ്മമാരോട് പറയട്ടെ, ഹബീബായ മുത്തനബി തങ്ങളോട് ഇഷ്ടമുള്ള ഉമ്മമാർ അവിടുന്ന് പഠിപ്പിച്ച മതത്തെ പരിപാലിക്കണം. വേഷവിധാനത്തിൽ, ക്രയവിക്രയങ്ങളിൽ, പൊതുമാധ്യമ വിനിയോഗത്തിൽ, വാട്സപ്പുകളുടെ കൈകാര്യത്തിൽ, സമയത്തിന്റെ വിനിയോഗത്തിൽ, കാഴ്ചയിൽ കേൾവിയിൽ ഇടപെടലിൽ എല്ലാം ഹബീബായ തങ്ങൾക്കിഷ്ടമാണോ? ഇതാ ഒരന്യ പുരുഷന്റെ കൂടെ ഞാൻ യാത്ര ചെയ്യൽ, അവനോട് ഞാൻ സ്വകാര്യ സംഭാഷണം നടത്തൽ, അവന്റെ കൂടെ ഞാൻ ദേശാടനം നടത്തൽ, അവനുമായി ഞാൻ ഓപ്പണായി സംസാരിക്കൽ, ഇതെല്ലാം എന്റെ ഹബീബായ മുത്തുനബി തങ്ങൾക്ക് ഇഷ്ടമാണോ? ഇതൊന്ന് ആലോചിക്കണേ ഉമ്മ, ആലോചിക്കണേ പെങ്ങളെ. മതത്തിന്റെ നിയമം ഒന്നും പറയാൻ പറ്റില്ല. പൊതുജനങ്ങളുടെ വാർത്ത കേൾക്കുമ്പോ വലിയ രസമാണ്, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യാവകാശം. എന്നാ ഏത് സംഭവം ഉണ്ടായാലും പറയും അവർ സ്ത്രീകളെയും കുട്ടികളെയും പോലും പരിഗണിച്ചില്ല. അതാ സ്ത്രീകളും പുരുഷന്മാരൊക്കെ തുല്യാണ്, പിന്നെ സ്ത്രീകളെ പരിഗണിച്ചില്ല എന്ന് പറയണത്. അപ്പൊ എല്ലാവർക്കും അറിയാം സ്ത്രീകളുടെ നേച്ചറും പുരുഷന്റെ നേച്ചറും എൻ്റെ ഡിഫറൻ്റ് ആണ്. അവരുടെ ശരീരഘടനയ്ക്കും അവരുടെ മാനസിക വിചാരങ്ങൾക്കും അവരുടെ കൈകാര്യ മേഖലയ്ക്കും അനുസരിച്ചുള്ള സ്വാതന്ത്ര്യം അവർക്ക് അല്ലാഹു കൊടുത്തിട്ടുണ്ട്. പുരുഷന്റെ വ്യവഹാര മേഖലകൾ മുഴുവൻ സ്ത്രീക്കും കൊടുത്താലേ തുല്യത ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നത് അടിസ്ഥാനമില്ലാത്ത വാദമാണ്, അടിസ്ഥാനമില്ലാത്ത വാദം. അതുകൊണ്ട് സ്ത്രീ അവഗണിച്ചു എന്നാരും വിചാരിക്കേണ്ട. സ്ത്രീകൾക്ക് അവർക്ക് അവരുടേതായ ബഹുമാനങ്ങളെല്ലാം നൽകി, അവരുടെ നേച്ചർ പരിഗണിച്ചു, അവരുടെ ശാരീരിക ഘടന പരിഗണിച്ചു, അവരുടെ വ്യവഹാര മേഖലകൾ പരിഗണിച്ചു, എന്നിട്ട് അല്ലാഹു തആല അനുസൃതമായ സ്വാതന്ത്ര്യം. ഈ രാജ്യത്തെ മുതലാളികൾ മാത്രമുണ്ടായാൽ രാജ്യമാവും ഇല്ല, തൊഴിലാളികൾ മാത്രമായാൽ രാജ്യമുണ്ടാകും ഇല്ല.
ആഭ്യന്തരം മാത്രമുണ്ടായാൽ രാഷ്ട്രം നടക്കുമോ? ഇല്ല. വിദേശകാര്യം മാത്രമുണ്ടായാൽ രാഷ്ട്രം നിലനിൽക്കുമോ? ഇല്ല. അപ്പൊ എല്ലാം വേണം. അതുകൊണ്ട് വിദേശകാര്യമന്ത്രിയും അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രിയും രണ്ടുപേരും പറയാണ് ഞങ്ങൾ വിദേശകാര്യാവുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ പറ്റുമോ? ഇല്ല. അപ്പൊ ഒരു സമൂഹ ഘടനയുടെ ആഭ്യന്തരവും വിദേശകാര്യവും ധനകാര്യവും ഇതെല്ലാം അനുസരിച്ചുകൊണ്ടുള്ള ഘടനയാണ് ഇസ്ലാം നൽകിയിട്ടുള്ളത്. അല്ലാതെ മതം ആരെയും അവഗണിച്ചിട്ടില്ല. ഓരോന്നിനും ഓരോന്നിന്റേതായ അവസ്ഥകളുണ്ട്, അവസ്ഥാന്തരങ്ങളുണ്ട്. അത് പരിഗണിച്ചുകൊണ്ടാണ് നൽകിയിട്ടുള്ളത്. ഇന്നിതാ സമുദായത്തിന്റെ മുഴുവൻ നിയന്ത്രണത്തിന്റെ ചരടുകളും നഷ്ടമായിരിക്കുകയാണ്. ഏതോ ലോകത്തേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ വരണേ ഇലാ മദ്രസത്തി റസൂലില്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാഠശാലയിലേക്ക്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയണം, തങ്ങളെ വേണ്ടതുപോലെ മഹബ്ബത്ത് വെക്കണം. ജീവനേക്കാൾ വലുതെനിക്ക് ഹബീബായ തങ്ങളാണ്. അത് മഹാന്മാരായ സ്വഹാബത്ത് കേവലം പറഞ്ഞതല്ല, അവരുടെ ജീവിതത്തിലുടനീളം കാണിച്ചു തന്നതാണ്. അവരുടെ മുൻപിലുള്ള നേതാവല്ലോ സയ്യിദുന അബൂബക്കറുന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ എവിടുന്ന് കാണിച്ചു തരികയാണ്? അതേ ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത്. ഞാൻ എന്റെ സംഭാഷണം ഇനി നീട്ടുന്നില്ല. അതേ മഹാനരായ സുൽത്താനുൽ ഹിന്ദ് ഖാജാ തങ്ങൾ ഒന്നാമതായി ലോകത്തോട് പറഞ്ഞു തന്നത് അല്ലാഹുവിനെ വേണ്ട പോലെ ഇഷ്ടം നിൽക്കണമെന്ന്. രണ്ടാമതായി പറഞ്ഞു തന്നതോ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടം വെക്കാൻ. അല്ലാഹു തആല നമ്മേവരെയും യഥാർത്ഥ മുഹിബ്ബീങ്ങളിൽ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഓരോരുത്തരുടെയും ഹലാലായ മുറാദുകൾ രാജാതിരാജനായ റബ്ബ് വീട്ടി തരുമാറാകട്ടെ. ഔലിയാക്കളെ ഇഷ്ടവെക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു ഉൾപ്പെടുത്തി തരട്ടെ. ഒരു കാര്യം കൂടി പറഞ്ഞു, ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. അർഹമുർ റഹീമായ മാലിക്കുൽ മുലൂക്കായ റബ്ബേ, ഞങ്ങളുടെ കൽബിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അങ്ങേയറ്റത്തെ ഒരു ഇഷ്ഖ് നൽകണേ അല്ലാഹ്. മിഅ്റാജിന്റെ മാസത്തിലാണ്, റജബിന്റെ പുണ്യമേറിയ രാവുകളിൽ പകലുകളിലാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. നിന്റെ മാസമാണ് റജബുൻ ഷഹറുല്ലാ, നിന്റെ മാസമാണല്ലോ റബ്ബേ, ഇബാദത്തിനുള്ള മാധുര്യം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. മഹബ്ബത്തിന്റെ ഒരു സംഭവം നമുക്ക് പറയാം, എന്നിട്ട് ദുആയിലേക്ക് കടക്കാം. കൂട്ടത്തിൽ പറയാനുള്ളത് ഇങ്ങനെ പറയുകയും ചെയ്യും. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടവെക്കുന്ന ആളുകൾ അറിയുമോ പ്രിയമുള്ളവരെ, നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം അൽ വിസാലു ഇലാ റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേരലാണ്. മഹാന്മാരായ സ്വഹാബത്തിന്റെ ആഗ്രഹം, ബഹുമാനപ്പെട്ട അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സിദ്ദീഖുൽ അക്ബർ തങ്ങൾ കണ്ടില്ലേ, ഇതേതു ദിവസമാണ്? അതേ തിങ്കളാഴ്ചയാണ്. എനിക്കെന്നാൽ ഈ ലോകത്തുനിന്ന് യാത്രയാകാൻ പറ്റുന്ന സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായത് മദീനയിൽ വെച്ചാണ്. 63-ാമത്തെ വയസ്സിലാണ്, തിങ്കളാഴ്ച ദിവസമാണ്. സിദ്ദീഖുൽ അക്ബർ തങ്ങളും 63-ാമത്തെ വയസ്സിലാണ്, തിങ്കളാഴ്ചയാണ്, മദീനയിലാണ് കിടക്കുന്നത്. അതേ സ്ഥലത്തു തന്നെ
ചേർന്ന് കിടക്കുകയാണ്. സിദ്ദീഖുല അക്ബർ തങ്ങളുടെ ഈമാൻ ഈ ഉമ്മത്തിലെ എല്ലാവരുടെ ഈമാനിനേക്കാളും മികച്ചു നിൽക്കാനുള്ള കാരണം എണ്ണത്തിൽ ഏറെ ഹജ്ജുകൾ ചെയ്തത് കൊണ്ടല്ല, എണ്ണത്തിൽ ഏറെ നിസ്കരിച്ചത് കൊണ്ടല്ല, വണ്ണത്തിൽ ഏറെ സക്കാത്തുകൾ കൊടുത്തതിന്റെ സംഖ്യ ലോകത്തുള്ള എല്ലാവരേക്കാൾ കൂടുതലുള്ള സംഖ്യയായതുകൊണ്ടല്ല, മറിച്ചോ ചെയ്തിരുന്ന ഓരോ കർമ്മത്തിന്റെയും നിദാനം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അങ്ങേയറ്റത്തെ മഹബ്ബത്താണ്, ഇഷ്ഖാണ്. അല്ലാഹുവേ, ആ സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ കൽബിൽ നീ ഈമാൻ വർദ്ധിപ്പിച്ചു തരണേ റഹ്മാനേ, മഹബ്ബത്ത് വർദ്ധിപ്പിച്ചു തരണേ റഹ്മാനേ. ബിലാൽ തങ്ങളുടെ ലോകത്തോട് വിട പറയാൻ നേരം ഹബീബായ തങ്ങളെ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞതുപോലെ അതുപോലെ മഹാനരായ ഇക്രിമ റളിയല്ലാഹു അൻഹു ഞാൻ നബിതങ്ങളെ കാണാൻ പോവുകയാണെന്ന് വഫാത്തിന്റെ തലേന്ന് പറഞ്ഞതുപോലെ ഞങ്ങളുടെ മരണം ഹബീബായ തങ്ങളുടെ അടുക്കൽ സന്തോഷത്തോടെ സ്വീകരിക്കപ്പെടുന്ന റൂഹിന്റെ യാത്രയാക്കണേ അല്ലാ, ഞങ്ങളെ നീ കബൂൽ ചെയ്യണേ അല്ലാ. ഈ മജ്‌ലിസ് നീ